ഹർത്താലിലെ അക്രമങ്ങൾക്കെതിരെ കർശന ഇടപെടലുമായി ഹൈക്കോടതി പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിലെ അക്രമങ്ങളിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാമെന്ന് കോടതി വ്യക്തമാക്കി നഷ്ടപരിഹാര തുക കെട്ടിവെച്ച ശേഷം മാത്രമേ ജാമ്യം നൽകാവൂ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഹർത്താലുകൾ ഉണ്ടാക്കുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടി അതേസമയം ഹർത്താലിൽ അക്രമത്തിനിറങ്ങിയ കൂടുതൽ പേർ വിവിധ ഇടങ്ങളിൽ പിടിയിലായി ഹർത്താലിനിടെ അക്രമമുണ്ടായാൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തവർക്കാണ് ഉത്തരവാദിത്തമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിൽ കെഎസ്ആർടിസിക്ക് മാത്രം 5.2 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായി സ്വകാര്യ സ്വത്തിന് ഹർത്താൽ അനുകൂലികൾ വരുത്തി വയ്ക്കുന്ന നഷ്ടവും ബന്ധപ്പെട്ടവരിൽ നിന്ന് ഈടാക്കാം അറസ്റ്റിലായവർക്ക് നഷ്ടപരിഹാര തുക കെട്ടിവെച്ച ശേഷം മാത്രം ജാമ്യം നൽകിയാൽ മതിയെന്ന് മജിസ്ട്രേറ്റ് കോടതികൾക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി രണ്ടാഴ്ചയ്ക്കകം നഷ്ടപരിഹാര തുക കെട്ടിവയ്ക്കണം പണം അടച്ചില്ലെങ്കിൽ സ്വത്ത് കണ്ടുകെട്ടി തുക ഈടാക്കാം അർഹരായവർക്ക് നഷ്ടപരിഹാര തുക ഈടാക്കാൻ ക്ലെയിംസ് കമ്മീഷനെയും ഹൈക്കോടതി നിയോഗിച്ചു ഹർത്താലിൽ ജനത്തിന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി അതേസമയം കഴിഞ്ഞ ദിവസത്തെ ഹർത്താൽ ആഹ്വാനം ചെയ്ത പോപ്പുലർ ഫ്രണ്ട് നേതാവ് അബ്ദുൾ സത്താറിനെ ഹർത്താലുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളിലും പ്രതിയാക്കാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു ഹർത്താലിന് 7 ദിവസം മുന്നേ നോട്ടീസ് നൽകണമെന്ന കോടതി ഉത്തരവ് ലംഘിച്ചതിന് ഹൈക്കോടതി സ്വമേധയാ എടുത്ത കേസിലാണ് നടപടികൾ അതേസമയം ഹർത്താലുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് തുടരുകയാണ് പത്തനംതിട്ട കോന്നിയിൽ നിന്ന് ബസിന് കല്ലെറിഞ്ഞ മുഹമ്മദ് ഷാൻ അജ്മൽ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു മട്ടന്നൂരിൽ 3 PFI പ്രവർത്തകർ അറസ്റ്റിലായി നടുവാട് സ്വദേശികളായ സത്താർ സജീർ സഫ്വാൻ എന്നിവരാണ് അറസ്റ്റിലായത് ഇടുക്കി ബാലൻപിള്ള സിറ്റിയിൽ പോപ്പുലർ ഫ്രണ്ടിനെ അനുകൂലിച്ച് പ്രകടനം നടത്തിയ 7 പേർക്കെതിരെ പോലീസ് കേസെടുത്തു കൂടുതൽ അന്വേഷണത്തിന് ശേഷം ഇവർക്കെതിരെ UAPA ചുമത്തുന്നത് പരിശോധിക്കുന്നുമുണ്ട് മാതൃഭൂമി ന്യൂസ് കൊച്ചി